ഹരിയാനയിൽ ദളിതരെ ചുട്ടുകൊന്ന സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹവുമായി നാട്ടുകാർ ഫരീദാബാദ് ദേശീയപാത ഉപരോധിക്കുന്നു. ദളിത് കുടുംബത്തെ തീവച്ച കേസിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അഖില നന്ദകുമാർ ചേരുന്നു. അഖില, എന്താണ് അവൾ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? നന്ദ, ജാതി വിദ്വേഷത്തിന്റെ പേരിൽ മൂന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം അതിശക്തമാവുകയാണ്. ദേശീയ തലത്തിലുള്ള ശ്രദ്ധ സംഭവത്തിന് ലഭിച്ചു കഴിഞ്ഞു. മൃതദേഹവുമായി, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹവുമായി ഇപ്പോൾ ഫരീദാബാദ് ദേശീയപാതയിൽ ദളിതർ ഉപരോധം തുടരുകയാണ്. മൂന്ന് പേരെ നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പേർ ഈ സംഭവത്തിന് പിന്നിലുണ്ട്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യണം, തങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായിട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് ദളിതർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിജയേന്ദ്രനെ, കുട്ടികളുടെ അച്ഛനായ വിജയേന്ദ്രനെ സന്ദർശിച്ച ശേഷം ദേശീയപാതയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാട്ടുകാർക്ക് ഇവിടെ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എത്രയും വേഗം എന്ത് പ്രശ്നമുണ്ടായാലും ദളിതരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും തങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കാറില്ല. ഈ സംഭവം എന്തായാലും ഇതിന്റെ വലിയൊരു മറുപടിയായിരിക്കും. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതാ ദേശീയ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇവിടെ സന്ദർശനം നടത്തുന്നു. രണ്ടു മണിയോടുകൂടി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് രാവിലെ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. നീതി ലഭ്യമാക്കണമെന്ന ആവശ്യമായ നാട്ടുകാരുടെ പ്രതിഷേധം അതിശക്തമാവുകയാണ്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള വലിയ ജനാവലി ഈ റോഡ് ഉപരോധിച്ച് വണ്ടികളൊന്നും എങ്ങോട്ടും കടത്തിവിടാതെ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഹരിയാനയിൽ ദളിതരെ ചുട്ടുകൊന്ന സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹവുമായി ദേശീയപാത ഉപരോധിക്കുകയാണ്. ഒപ്പം രാഹുൽ ഗാന്ധിയും അവരെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഖട്ടാർ അല്പസമയത്തിനകം ഇവരെ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.